ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫേഷ്യൽ ഡൈവേർജൻസിനെ കുറിച്ചാണ്. നെറ്റി അപേക്ഷിച്ച് കീഴ്ത്താഴയുടെ സ്ഥാനത്തെ നിർണ്ണയിക്കുന്നതിനെയാണ് ഫേഷ്യൽ ഡൈവേർജൻസ് എന്ന് വിളിക്കുന്നത്. ഈ പ്രമേയത്തെ ആദ്യമായി കൊണ്ടുവന്നത് മിലോ ഹെൽമാൻ എന്ന ഓർത്തഡോണ്ടിസ്റ്റാണ്. ഫേഷ്യൽ പ്രൊഫൈൽ പോലെ തന്നെ ഫേഷ്യൽ ഡൈവേർജൻസും പേഷ്യന്റിന്റെ ഫേസിന്റെ സൈഡിൽ നിന്നുമാണ് നിരീക്ഷിക്കുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് സോഫ്റ്റ് ടിഷ്യൂ ലാൻഡ്മാർക്കുകളാണ്, സോഫ്റ്റ് ടിഷ്യൂ നേസിയോണും സോഫ്റ്റ് ടിഷ്യൂ പൊബോണിയോണും. പിന്നെ ഒരു ലൈനും യൂസ് ചെയ്യുന്നു. നെറ്റിയിൽ നിന്നും കീഴ്ത്താടി വരെ നീണ്ടു കിടക്കുന്ന ലൈനാണത്. ഈ ലൈൻ സമനിലവുമായി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനെ സ്ട്രെയിറ്റ് അഥവാ ഓർത്തോനാറ്റിക് ഫേസ് എന്ന് വിളിക്കുന്നു. നെറ്റിയിൽ നിന്നും കീഴ്ത്താടി ആന്റീരിയർ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് ആന്റീരിയർ ഡൈവേർജന്റ് ഫേസ് ആണ്. ഇത് കൂടുതലുമായി ക്ലാസ് 3 കേസുകളിലാണ് കാണപ്പെടുന്നത്. എന്നാൽ നെറ്റിയിൽ നിന്നും പോസ്റ്റീരിയർ ആയിട്ടാണ് കീഴ്ത്താടി സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ഇതിനെ പോസ്റ്റീരിയർ ഡൈവേർജന്റ് ഫേസ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടുതലും കാണപ്പെടുന്നത് ക്ലാസ് 2 കേസുകളിലാണ്.